हाई फ्रेंड्स वेलकम बैक टू माय चैनल इन वीडियो गार्डनिंग अब मा कमुड़ी वैकान पेटती अद ई समयत पिया फ्लवरी प्लांट और प्लांटे कुछ या अब वीडियो मत स्किपा का आद्यमें वीडियो का सब्सक्रैब സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ നിക്കുക ഞാൻ അതിനകത്ത് ഓൾ ഓപ്ഷൻ നിക്കുക ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം വീഡിയോ ഇടുന്നുണ്ട് തിങ്കളാഴ്ച കുക്കിംഗും ബുധനാഴ്ച ഗാർഡനിങ്ങും ഫ്രൈഡേ ക്രാഫ്റ്റുമാണ് അതിനകത്ത് സ്റ്റിച്ചിങ്ങും ക്രോക്കറ്റും ഹാൻഡ് എംബ്രോയിഡറിയും എല്ലാം ഉണ്ട് अब नमुक वीडियो आद्यम का बोलसम बोलसम इं नोले पूत निकय सीडे नाम अंत सीडीन कलपे वेरटटी कलर् मिक्सड कलर ए कई अलग सादा पढ़य रीतील कुरे बोलसम अब इंटे नाम अरीटा कलपे इंटे चीज तईक वाल पशे ऐटों न ई सीड कलेक्ट वी समयत नाम वेदरी नोले पूत निका गार्डन इष्टों ई समय ऑटोमेटिक वर्ष नीटतन किुत वनोम अदाणी अरीपर इे उल नी समय ना गार्डन इटकोड़ता मे चटिका अगे वाता രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ചെമ്പരത്തി പൂൾ ഇരിക്കും പക്ഷേ ഇത് ചെമ്പരത്തി അല്ല ഇതിന്റെ പേര് മലയാളത്തിൽ കസ്തൂരി വെണ്ടെന്നാണ് തോന്നുന്നു എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല അല്ലാത്ത പേര് ഞാൻ മെയിലിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ പേരൊക്കെ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാതുകൊണ്ട് ഇതിന് നല്ല വലിയ പൂവായിട്ട് വരുന്നതാണ് ഒത്തിരി നിറച്ച് പൂക്കും ഇതിൻ്റെ ഇതുപോലത്തെ അരി നമുക്ക് വരും അരി വിതറിയാൽ മതി ഇഷ്ടം പോലെ ഒരു ഏരിയ മൊത്തം ഈ ചെടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ഇതും ഇത് എപ്പോഴും പൂവുള്ളതാണ് നല്ല വെയിലുള്ള ഇടത്തിട്ടാൽ മതി ഏത് സമയത്തും ഇത് പൂവുണ്ടാകുന്നതാണ് നല്ല നിറച്ച് പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അടുത്ത നമ്മൾ മൂന്നാമതായിട്ട് കാണാൻ പോകുന്നത് സ്റ്റാർ ഫ്ലവർ ആണ് ഇത് ക്രിസ്മസ് സമയത്ത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നതാണ് ഇതിനെ സ്റ്റാർ ഗ്ലോറി എന്നും പറയും ഇതിന് ഒത്തിരി കളേഴ്സ് ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇവിടെ റെഡ് കളർ മാത്രമേ ഉള്ളൂ പച്ചയും റെഡും കൂടെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു കോഴ്സ് പൂത്ത് ഇങ്ങനെ കഴിഞ്ഞു അത് ഉണങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ അരി എടുത്ത് ഇതുപോലെ നമ്മൾ കുറേ നല്ല അരികളെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മതി എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെടി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഒരിത് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അരി എടുത്ത് അതിൻ്റെ അടിയിൽ തന്നെ കുറേ പിന്നെ ഇടുന്നുണ്ട് അപ്പോൾ അടുത്തത് ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പൂ പൂത്ത് കഴിഞ്ഞ് ഒരു സമയമാകുമ്പോൾ ഇത് ഉണങ്ങി പോകുന്നതാണ് അടുത്ത് നമ്മൾ പിന്നെയും കിളിപ്പിക്കണം ഈ സമയത്തെ ഇത് പൂക്കത്തുള്ളൂ ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് കാണുക അടുത്ത് നമ്മൾ നാലാമത് കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പൂ എന്ന് വെച്ചാൽ ചെറിയൊരു പൂവേ ഉള്ളൂ പക്ഷേ നല്ല കാണാൻ ഭംഗിയാണ് ഇതിൻ്റെ പേര് നമ്മൾ നാട്ടിൽ എന്തോ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൂഗിളിൽ കൂടെ ഇതിൻ്റെ നെയിം കണ്ടുപിടിച്ചതാണ് ഞാൻ ഒരു ചെറിയ തൈ കൊണ്ടുവന്നതാണ് ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട് ഒത്തിരി ഇതിനകത്ത് തൈയുണ്ട് അടിയിലിങ്ങനെ ഒരു ബൾബ് പോലെ വന്നിട്ട് ഇങ്ങനെ ശിഖരങ്ങൾ വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇല ഒന്ന് ഉണങ്ങ അടുത്ത ഇല വന്നുകൊണ്ടിരിക്കും മേളി മാത്രം ഇങ്ങനെ പൂ നിറച്ച് നിൽക്കും കാണാൻ നല്ല രസമാണ് ഇതും അരി വീണ് കിളുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഈ പൂവിൻ്റെ ഇത് തന്നെ ഒരു വിത്ത് വരുന്നതാണ് നമ്മൾ അതെടുത്ത് ഇട്ടാൽ മതി ഈ പൂ ഉണങ്ങിക്കഴിഞ്ഞ് വീണ് ഇതുപോലെ ഇഷ്ടംപോലെ തൈകൾ കിളുക്കും അടുപ്പിച്ച് കുറേ വയ്ക്കുവാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും ചട്ടിക്കകത്താണെങ്കിലും ഇത് വയ്ക്കാൻ നല്ല രസമായിരിക്കും ഇതാണ് പൂവിൻ്റെ അകത്ത് വരുന്ന ആ കായ്ക്കകത്താണ് കുരുവുള്ളത് ഒരെണ്ണത്തി ഒത്തിരി ഇതുണ്ട് വിത്തുണ്ട് അപ്പം നമ്മൾ ഇതുപോലത്തെ എടുത്ത് ഉണക്കി വെച്ചിട്ട് ഇത് എപ്പോഴും പൂവുണ്ട് എപ്പോഴും ഇതുപോലെ നിൽക്കും സീസൺ സമയം മാത്രമല്ല ഏത് സമയത്തും ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലെ കുറേ ഇടത്ത് നല്ല വെയിലുള്ള ഇടത്ത് ഇട്ടേക്കുവാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നിൽക്കും
കാണാൻ നല്ല ഭംഗിയുമാണ്. വെള്ളം അധികം നമ്മൾ ഒഴിക്കണമെന്നില്ല, പ്രത്യേകിച്ച് കെയർ വേണ്ട. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇഷ്ടംപോലെ ഇത് ചുറ്റി അങ്ങ് ഒത്തിരി തൈകൾ ഉണ്ടാകുന്നതാണ്. അടുത്ത് നമ്മൾ അഞ്ചാമത്തായി കാണുന്നത് സീനിയയാണ്. സീനിയ ഒരുമാതിരി എല്ലാ വീടുകളിലും കാണുന്നതാണ്. വലിയ പ്രത്യേകിച്ച് കെയർ വേണ്ട, ഈ സമയത്ത് ഇഷ്ടംപോലെ പൂത്ത് നിൽക്കുന്നതാണ്. എൻ്റെ കൈ ഒത്തിരി കളറുണ്ടായിരുന്നു, ഇപ്പം അതെല്ലാം പോയി, ഒരു രണ്ട് കളറേ ഉള്ളൂ. വൈറ്റും ഒക്കെ നല്ല ഭംഗിയായിരുന്നു, അതൊന്നും ഇപ്പം പൂക്കുന്നില്ല. എന്നാലും ഈ സമയത്ത് കിളിപ്പിക്കാൻ പറ്റിയ, അതായത് ഇത് ഈ പൂ ഉണങ്ങുമ്പം അതിൻ്റെ അരി നമ്മളിട്ട് കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് കെയർ കൊടുക്കണ്ട, നമുക്കൊരു തൈ കിട്ടിയാൽ മതി, ഒത്തിരി നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കി എടുക്കാൻ പറ്റിയ ചെടികളാണ്. ഇനി നമ്മൾ ആറാമത്തായി കാണുന്നത്, എല്ലാ വീടുകളിലും ഇതും കാണുന്ന ഒരു വെറൈറ്റി ആയിരിക്കാം, ബന്ദിയുടെ ഒരു വെറൈറ്റിയാണ്. പക്ഷേ ബന്ദിയുടെ പോലെ അടുക്കായിട്ടല്ല, ഓരോരോ ലെയറായിട്ട്. ഇതിൻ്റെ രണ്ട് കളറുണ്ട്, ഇതിൻ്റെ ഡാർക്ക് കളർ ഒരു ഉളുവായുടെ കളർ അല്ലാതെ ഇച്ചിരി കൂടെ ഡാർക്ക് കളറാണ്. അത് രണ്ടും ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അരി മീൻ ഇഷ്ടംപോലെ ഈ സമയമാകുമ്പോൾ താണേ കിളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പരിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരുന്ന ഈ പൂ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ അതാണ് നമ്മൾ ഇട്ട് കിളിപ്പിക്കുന്നത്. ഇതും ബോർഡറായിട്ട് സൈഡിലോ ഈ ഫ്രണ്ടിൽ കുറേ ഇടങ്ങളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായി. ഇതിൻ്റെ വേറെ രണ്ട് കളർ ഉണ്ടായിരുന്നു, ഇപ്പം പൂക്കുന്നില്ല. അതിൻ്റെ ഫോട്ടോയാണ് ഞാൻ സൈഡിൽ ഇട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഡബിൾ ഷെയ്ഡുള്ള പുതിയ വേരിയേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ എൻ്റെ കയ്യിൽ ഈ തൈ ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെ ഈ സമയത്ത് നല്ലപോലെ പൂത്ത് നിൽക്കുന്നതാണ്, ഏറ്റവും ഭംഗിയാണ്. പ്രത്യേകിച്ച് ഗാർഡനും ചെടിക്കും പ്രത്യേകിച്ച് കെയർ കൊടുക്കാൻ സമയമില്ലാത്തവർക്ക് ഇതുപോലത്തെ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ഗാർഡൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ നിരത്തിയത് ഈ മൂന്നാല് വെറൈറ്റി കളർഫുള്ളായിട്ട് വെക്കുമ്പോൾ തന്നെ കാണാനൊരു നല്ല ലുക്കാണ്. പച്ച കളറില മഞ്ഞ ഇലെന്ന് പറയുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഏഴാമത്തതും യെല്ലോ കളർ ഫ്ലവറാണ്, അത് കാണാൻ നല്ല ഭംഗിയാണ്. അഞ്ച് ഇതലേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ലീഫ് നല്ല ഡാർക്ക് ഗ്രീൻ കളറും അതിൻ്റെ പൂ നല്ല മഞ്ഞയും ഡാർക്ക് മഞ്ഞ കളറുമാണ്. അതിൻ്റെ പൂ ഉണങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് അരി കാണും, അതിട്ടാണ് കിളിപ്പിക്കുന്നത്. ഇതും പൂ ഉണങ്ങിക്കഴിയുമ്പോൾ അത് തന്നെ താണെ വീണ് എല്ലാം ഒത്തിരി ഇതിനെ ചുറ്റിലും ഇത്ര കുഞ്ഞു തൈകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കണ്ട, നല്ലപോലെ വെള്ളം ഡെയിലി കൊടുക്കും. ഇതിന് പക്ഷേ ദിവസം വെള്ളം ഒഴിക്കണം, ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. പിന്നെ രണ്ടാമത് ഒരു കാര്യം, ഇതിനകത്ത് ഒരു ചെറിയ കറുത്ത പുളു വരും, അന്നേരം അത് ചെടി വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ലാതെ വേറെ കുഴപ്പമില്ല, കാണാൻ ഭംഗിയാണ്, ഒത്തിരി ചെടി ഉണ്ടാകും. ഇപ്പോൾ ഇതുപോലെ ഗാർഡനിങ് ചെടി വെക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒത്തിരി നോക്കാൻ സമയമില്ല, അതിൻ്റെ പുറകെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർക്ക് ഇതുപോലത്തെ ഏഴ് തരം ചെടികൾ വയ്ക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ കെയർ ഒന്നും വേണ്ട, ഇച്ചിരി വെള്ളപ്പൂളും വെള്ളവും തെളിച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഏഴ് തരം ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് കുറേ ചെടി വെക്കാൻ ആഗ്രഹം തോന്നും. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ ഗാർഡൻ ഒന്നും ഇല്ലെങ്കിലും ഈ പച്ച ഇലകളും പൂക്കളും കാണുന്നത് തന്നെ കണ്ണിന് നല്ല സുഖവുമാണ്, നമുക്ക് മനസ്സിനും നല്ല റിലാക്സേഷനാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും വീടിൻ്റെ വാതുക്കൾ ചെടികളോ വെച്ച് നല്ല ഭംഗിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ഗാർഡൻ വീഡിയോ ആയിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.